അറിയോ, എല്ലാവർക്കും ധർമ്മസംവാദത്തിലേക്ക് സ്വാഗതം. ഒരു ചോദ്യം സംശയരൂപത്തിൽ ചോദിച്ചിട്ടുള്ളത്, മഹാഭാരത കഥ എന്ന് പറയുന്നത് ഒരു ഗൂഢ ഉദ്ദേശം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ആളുകളെ മുഴുവൻ അവിശ്വാസികളും ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കാരണമാകുന്നതുമാണ്. അത് ശരിയാണോ, അതല്ലേ സ്വാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. മാത്രമല്ല, മഹാഭാരത കഥ എന്ന് ഡി സി ബുക്ക് അടുത്ത് വിദ്വാൻ പ്രകാശത്തിൻ്റെ മഹാഭാരതത്തെ ഡി സി ബുക്ക് ഏറ്റെടുത്ത് പ്രസിദ്ധം ചെയ്തപ്പോഴാണ് മഹാഭാരത കഥ എന്ന പേരിൽ അവരെഴുതിയത്. അത് അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് ശരിയാണോ എന്ന്. അപ്പോൾ നമുക്കിതിൽ ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾക്ക് മഹാഭാരതം സീരിയൽ, അത് ഡി സി ബുക്കല്ലല്ലോ പബ്ലിഷ് ചെയ്തത്, മഹാഭാരതം ടി വി സീരിയൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അക്കാലത്ത് ടി വി എല്ലാ വീടുകളിലും സുലഭമായിരുന്നില്ല. വളരെ തിക്കും തിരക്കും ഒക്കെ കൂട്ടിയിട്ട് ഞായറാഴ്ച പകൽ രാമായണം കാണാനും മഹാഭാരതം കാണാനും ടി വി ഉള്ള ആളുകളുടെ വീടുകളിൽ പോയി ഇരിക്കുമായിരുന്നു. അതുപോലെ ലൈബ്രറിയിൽ, പൊതുസ്ഥലങ്ങളിലൊക്കെ ടി വി ഇത് കാണാൻ വേണ്ടി ആളുകൾ പോവുമായിരുന്നു. അപ്പോൾ സീരിയൽ മഹാഭാരതം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അതിനൊരു ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ, അതശ്രീ മഹാഭാരത കഥ, അതശ്രീ മഹാഭാരത കഥ, മഹാഭാരത കഥ, മഹാഭാരത കഥ, മഹാഭാരത കഥ, മഹാഭാരത കഥ, അതശ്രീ മഹാഭാരത കഥ, അതശ്രീ മഹാഭാരത കഥ, അതശ്രീ മഹാഭാരത കഥ. എത്ര പ്രാവശ്യമാണ് അത് പറയുന്നത്? മഹാഭാരത കഥ, അതശ്രീ മഹാഭാരത കഥ. നമുക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് ആവർത്തി അതശ്രീ മഹാഭാരത കഥ എന്ന് പറയുന്നുണ്ട്. അനന്തരം അതാന്ന് പറഞ്ഞാൽ അനന്തരം മംഗളാർത്ഥത്തിലും അത ശബ്ദം ഉപയോഗിക്കും. സൂത്രങ്ങളൊക്കെ രചിക്കുമ്പോൾ ഇപ്പോൾ വ്യാസരുടെ ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത് അതാദോ ബ്രഹ്മജിജ്ഞാസ, അത ശബ്ദത്തിന് അനന്തരമെന്നും അത് ഹേതുവായിട്ട് മംഗളം. ഇങ്ങനെ അനേക ഈ അകാരം തുടങ്ങുമ്പം തന്നെ അക്ഷരാണാം അകാരോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു. അപ്പോൾ അകാരത്തോടുകൂടി ആരംഭിക്കുന്നതേ മംഗളസൂചകമാണ് എന്നൊരു കീഴ്വഴക്കമുണ്ട്, ശിഷ്ടാചാരമുണ്ട്. അപ്പോൾ മഹാഭാരതം, മഹത്വാത് ഭാരവത്വാച്ച ഇതി മഹാഭാരതം, മഹാത്മ്യമേറിയതുകൊണ്ട് ശ്രേഷ്ഠമായതുകൊണ്ടൊക്കെ ഇതിന് മഹാഭാരതം, ഇതിഹാസം എന്ന് പറയും. ഇതിഹാസം എന്ന് പറഞ്ഞാൽ അസ്മിൻ ഇതിഹ ആസ്തേ ഇതി ഇതിഹാസ, ഇതിൽ മൂല്യങ്ങളുണ്ട്, ഇതിഹകളുണ്ട്, മൂല്യങ്ങളുള്ളതുകൊണ്ട്, മൂല്യങ്ങൾ നിറച്ചു വെച്ചതുകൊണ്ട് ഇതിഹാസം. അപ്പോൾ മഹാഭാരത കഥാപാത്രം, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ അങ്ങനെ പറയുന്നതേ തെറ്റാണ്, ഗൂഢ ഉദ്ദേശമാണ് എന്നാണ് അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് തെറ്റാവുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ആ മഹാഭാരതം തുടങ്ങുമ്പോൾ ടൈറ്റിൽ സോങ് തന്നെ എന്താ പറയണത്, അതശ്രീ മഹാഭാരത കഥ, മഹാഭാരത കഥയാണ്, മഹാഭാരത കഥ. എന്തിൻ്റെ കഥയാണ്? ശ്രീ കൃഷ്ണ ഭാരത പാർത്ഥ കീ ശബ്ദ വിഘോഷിത ഹുവാ ജബ് സത്യ സാർത്ഥക സാ
दाहि धर्मस्य भवति भारत अभ्युत्थानम धर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय च दुष्कृता धर्म संस्थापनाय संभवामि युगे युगे। महाभारत कथയാണ്, महाഭാരത കഥ എന്തിന്റെ കഥയാണ്? കഥാ ഹി പുരുഷാർത്ഥി, പുരുഷാർത്ഥത്തിൻ്റെ കഥ പറയുകയാണിത്. എന്താണ് പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ, ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇങ്ങനെ നാല് ചതുർവിധ പുരുഷാർത്ഥങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മഹാഭാരതം. ആ കഥയാണ് മഹാഭാരതത്തിലൂടെ പറയുന്നത്. വ്യാസരാണ് ഇതിൻ്റെ രചയിതാവ്. ആ വ്യാസരുടെ പുത്രന്മാർ തന്നെ ഈ നാല് പുരുഷാർത്ഥങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ആരൊക്കെയാണ് അവർ? വ്യാസരുടെ നാല് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിദുരൻ, അതുപോലെ ശ്രീശുക ബ്രഹ്മർഷി, ഇങ്ങനെ നാല് പേരാണ് വ്യാസർക്ക് മക്കളായിട്ടുള്ളത്. അപ്പം ഈ ധൃതരാഷ്ട്രൻ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ധനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അർത്ഥമോഹിയായിരുന്നു, അർത്ഥമോഹിയായിരുന്നു, ധനമോഹിയായിരുന്നു ധൃതരാഷ്ട്രൻ എന്ന് പറയാം. ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു വിദുരൻ. വിദുരൻ വ്യാസർക്ക് ദാസിയിൽ ജനിച്ച പുത്രനാണ്. പാണ്ഡുവും ധൃതരാഷ്ട്രനും രണ്ടുപേരും അംബയിലും അംബികയിലും അംബാലികയിലും ജനിച്ചവരാണ്. ഈ മൂന്ന് മക്കള് മൂന്ന് പുരുഷാർത്ഥങ്ങളെ, ധർമാർത്ഥ കാമത്തെ, കാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡു. അപ്പോൾ കാമത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാണ്ഡു, ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിദുരർ, അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്ന ധൃതരാഷ്ട്രർ, നാലാമത്തെ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ ശ്രീശുകൻ വ്യാസരുടെ തന്നെ പ്രതിരൂപം തന്നെയാണ്. വ്യാസരും മോക്ഷത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ വ്യാസരെ നമുക്ക് മോക്ഷത്തിൻ്റെ പ്രതീകമായിട്ട് കാണാം. ആ വ്യാസൻ്റെ തപസ്സും എല്ലാം തന്നെ ഒത്തിണങ്ങിയിട്ടുള്ള വ്യാസരുടെ പ്രതിരൂപം എന്ന കണക്കെയുള്ള പുത്രനാണ് ശ്രീശുകൻ. പിന്നെ ഈ നാല് പേരും, ഈ നാല് പേരിലൂടെയാണ് ധർമാർത്ഥ കാമ മോക്ഷത്തെ വ്യാസര് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ടൈറ്റിൽ സോങ്ങിൽ എന്തു പറഞ്ഞത്, കഥാ ഹി പുരുഷാർത്ഥി. തുടർന്ന് പറയാണ്, ഇത് ഏതൊന്ന് ഏതൊരു ഇതാണോ വ്യാസ്, എന്താ, ശ്രീകൃഷ്ണൻ ആർക്ക് സാരഥിയായി വന്നിട്ടുണ്ടോ ആ സാരഥിയുടെ ആ കഥയാണ്, കൃഷ്ണൻ്റെ കഥയാണ്. തുടർന്ന് ഗീതയിലെ രണ്ട് ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളെയാണ് ഉദ്ധരിക്കുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി, എപ്പോൾ എവിടെയാണ് ധർമ്മത്തിന് ചുതിയുണ്ടാവുന്നത്, ആ സമയത്ത് ഞാൻ ആത്മാനം സൃജാമി, ഭഗവാൻ ആത്മാവിൽ തന്നെ ജനിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ധർമ്മത്തിൻ്റെ ചുതി സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്, പിന്നെയാണ് ബാഹ്യലോകത്തേക്ക് ആ ധർമ്മം ഉണ്ടാവുന്നത്. ആദ്യം നമ്മുടെ മനോബുദ്ധിയിലാണ് ഒരു കർമ്മം, അത് ധർമ്മം, അത് ധാർമ്മികമായിട്ടുള്ളതാണെങ്കിലും അധാർമികമായിട്ടുള്ളതാണെങ്കിലും പ്രവൃത്തിയിൽ വരുന്ന സമയത്ത് അത് ബാഹ്യലോകത്ത് രൂപപ്പെടുക. അത് നമുക്ക് അതിൻ്റെ അതിനെ കണ്ടു കഴിഞ്ഞാൽ അത് ധാർമ്മികമോ അധാർമികമോ എന്ന് വിലയിരുത്താം. പക്ഷെ അത് ആദ്യം രൂപപ്പെടുന്നത് എവിടെയാണ്? ഓരോ മനുഷ്യ മനസ്സിലുമാണ്. ആ മനുഷ്യ മനസ്സിൽ തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്ന രണ്ടാമത്തെ ശ്ലോകത്തെയാണ് അതിൽ പിന്നീട് പരിത്രാണായ സാധൂനാം വിനാശായജ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നു. പരിത്രാണായ സാധൂനാം, സാധുക്കളുടെ പരിരക്ഷയ്ക്ക്, സത്കർമ്മങ്ങളുടെ പരിരക്ഷയ്ക്കും, വിനാശായച ദുഷ്കൃതാം ദുഷ്ചെയ്തികളുടെ, നമ്മിലെ ദുഷ്കർമ്മങ്ങളുടെ വിനാശത്തിനായിക്കൊണ്ടും ഞാൻ അനവരതം സംഭവാമി യുഗേ യുഗേ, എപ്പോഴും അവതരിച്ചു കൊണ്ടിരിക്കുന്നു.
അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടുള്ള നാം നമ്മോട് ചെയ്യുന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധമെന്നും നമ്മുടെ കഥയാണ് മഹാഭാരതത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് എത്രയോ ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി മഹാഭാരതം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്, കഥയുടെ സാരം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശൗനകാദികൾ സൂതരോട് പറയുന്നത്. ഭാഗവതം പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഭാഗവതം തന്നെ ആരംഭിക്കുന്നത് നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദ കുശല ശൗനകോ അബ്രവീത്. കഥാമൃതരസാസ്വാദ കുശല ശൗനക അബ്രവീത്. ഇതാണ് നൈമിഷാരണ്യത്തിലിരിക്കുന്ന ബുദ്ധിമാനായിട്ടുള്ള സൂതനെ സമീപിച്ച് അതിൽ പ്രത്യേകം പറയുന്ന ഒരു ഇതുണ്ട്, കഥാമൃതരസാസ്വാദ കുശല. കഥയുടെ അമൃതത്തെ ആസ്വദിക്കുന്നതിൽ തൽപരനായിട്ടുള്ള ശൗനകൻ പറഞ്ഞു ചോദിച്ചു. അപ്പോ അമൃത കഥയാണ്, മരണത്തിൻ്റെ കഥ കേൾക്കാൻ ശൗനകന് താല്പര്യമില്ല. വല്ലവരും വല്ലവരെയും തല്ലിക്കൊന്ന് വെട്ടിക്കൊന്ന കഥയല്ല ശൗനകന് കേൾക്കേണ്ടത്, അമൃതം മരണമില്ലായ്മയുടെ കഥയാണ് ശൗനകൻ സൂതനോട് ചോദിച്ചത്. അതുകൊണ്ട് അത് എടുത്തു പറയുന്നതാണ് അടുത്ത ശ്ലോകം കൊണ്ട്. അത് കൃത്യമായി പറയുകയാണ്, അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യസമപ്രഭ സൂതാക്യാഹി കഥാസാരം കഥാസാരം മമ കർണരസായനം. എന്ത് ഗംഭീര ശ്ലോകമാണ് നോക്കൂ. അജ്ഞാനദ്വാന്ത വിദ്വംസ കോടി സൂര്യ സമപ്രഭ, അറിവില്ലായ്മയാകുന്ന അന്ധകാരം അതിനെ വിദ്വംസം, അതിനെ നശിപ്പിക്കുന്ന കോടി സൂര്യൻ, ഒരു സൂര്യനല്ല കോടിക്കണക്കിന് സൂര്യന് സമാനനായിട്ടുള്ളവന്, മമ കർണരസായനം എൻ്റെ കർണത്തിന് ഒരു രസായനം കണക്കെ, കർണത്തിന് പാനം ചെയ്യാൻ കണക്കായിട്ടുള്ള കഥാസാരം, കഥയുടെ സാരം ആക്യാഹി, കഥാസാരത്തെ പറഞ്ഞു തന്നാലും. ഈ കഥ എന്ന് കേൾക്കുമ്പം മഹാഭാരതം എന്തിനു വേണ്ടിയുള്ള കഥയാണ്, ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള കഥയാണ്. അപ്പം ഇത് കഥയല്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് ഇത് ചരിത്രമാണ് എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ അവരുടെ ഉദ്ദേശം ഗൂഢമാണ്. അതൊരു ഒരു ഒരു വൃത്തികെട്ട നാലാംകിട രാഷ്ട്രീയമാണ് അതിൻ്റെ പിറകിലുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഋഷിയുടെ മനസ്സിൻ്റെ ആ കഥയുടെ സാരത്തെ ഗ്രഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ആത്യന്തികമായി തടയുക എന്നത് തന്നെയാണ് ഇവരുടെ ഗൂഢ ഉദ്ദേശം. അതുകൊണ്ട് ഡി സി ബുക്കിനെയൊന്നും പഴി പറഞ്ഞ ഡി സി ബുക്ക് ആണ് ഇത് ചെയ്തത് എന്ന് പറയുന്നതിൽ തന്നെ ഒരു ദുരുദ്ദേശമുണ്ട്. കാരണം ഡി സി ബുക്കിൻ്റെ മതം, പിന്നെ അവർ ഇതാണിത് ചെയ്തു. ഡി സി ബുക്കിനെയൊക്കെ ഹിന്ദുക്കൾ നാല് കൈകൊണ്ട് തൊഴണം. കാരണം അവരൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ വിശ്വസാഹിത്യത്തിലെ ഒരുമാതിരിപ്പെട്ടതൊക്കെ മലയാളത്തിലേക്ക്, അതുപോലെ തന്നെ മലയാളത്തിലേക്ക് വളരെ നന്നായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള, മലയാളികൾ കടപ്പെട്ടിട്ടുള്ള ഒരു പബ്ലിഷേഴ്സാണ് ഡി സി ബുക്ക്. അപ്പം അനാവശ്യമായി മനുഷ്യരെ ഇങ്ങനെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്. മഹാഭാരതം കഥ എന്നുള്ളത് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, നൂറാവർത്തി. എത്ര പ്രാവശ്യം കേൾക്കണം? അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ സോങ് തന്നെ നിങ്ങളൊന്ന് കേൾക്കും, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. ഇത് ഡി സി ബുക്കിൻ്റെ രചനയല്ല. എല്ലാവർക്കും നമസ്കാരം.